വെൽക്കം ബാക്ക് ടു ദിസ് കിച്ചൻ. അപ്പം എന്ന് വെച്ച് വന്നിട്ടൊരു അടിപൊളി അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഈ അപ്പം എങ്ങനെ ഉണ്ടാക്കുക എന്ന് വെച്ച് പറഞ്ഞുതരൂ. പിന്നെ നമ്മുടെ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കണ്ണൂർ സ്പെഷ്യലായ കുഞ്ഞിക്കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതിൻ്റെ കൂടെ നമുക്കൊരു സ്വീറ്റ് ഡാലും കൂടി ഉണ്ടാക്കിയെടുക്കാം. ഇനിയൊരു കുഞ്ഞിക്കൽത്തപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് അതിൻ്റെ കൂടെ പുഴുങ്ങല്ലരിയും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ 2 ഗ്ലാസ് കൈമ റൈസ് എടുത്തുകൊണ്ട് ഒരു ഗ്ലാസ് പുഴുങ്ങല്ലരിയാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പം ഞാൻ ഈ ഒരു കൈമാ റൈസും അതുപോലെ തന്നെ പുഴുങ്ങലരിയും കൂടി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പം ഞാനത് ഒരു ഓവർ നൈറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു 3 ടീസ്പൂൺ ഷുഗറും കൂടി ആവശ്യമുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അരി അരയ്ക്കുന്ന ടൈമിൽ ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു അരി അരയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 1 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു തിക്ക് ബാറ്ററായിട്ടാണ് ഇത് അരച്ചെടുക്കേണ്ടത്. അതുപോലെ തന്നെ നന്നായിട്ട് അരച്ചെടുക്കുകയും വേണം. ഒട്ടും തരിയില്ലാണ്ട് നല്ല മഷി പോലെ നല്ല പോലെ തിക്കായിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ. അപ്പം അങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ള ബാറ്ററാണിത്. ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ 1/2 അവർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഇവിടെ ഇതാ 1/2 അവർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ഒരു ബാറ്റർ ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഷുഗറൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കേണ്ടത് കോക്കനട്ട് ഓയിലാണ്, അതായത് വെളിച്ചെണ്ണയിലാണ്. ഒരിക്കലും ഓയിലൊന്നും ഇത് ഉണ്ടാക്കിയെടുക്കരുത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതും 1/2 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ഇപ്പോൾ ഇവിടെ പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ കോക്കനട്ട് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതേപോലെ കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതൊന്ന് ഒഴിച്ചു കൊടുത്ത് ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ സൈഡിൽ നിന്നൊക്കെ ഈ ഒരു വെളിച്ചെണ്ണ ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ അരികിലൊക്കെ ബബിൾസ് പോലെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതാണ് ഈ ഒരു അപ്പത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഈ ഒരു അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്ലെയിം ചെറുതാക്കി വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു രീതിയിൽ ഈ ഒരു അപ്പം ഉണ്ടാക്കിയെടുക്കാൻ. അപ്പം മറച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പം ഞാൻ ഇവിടെ എല്ലാ അപ്പവും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിൽ ആണ് ഇപ്പം ഞാനൊരു 5 എണ്ണം അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള കൂട്ട് തയ്യാറാക്കാം, അതായത് ഇതോടുകൂടി കഴിക്കാനുള്ള ഒരു സ്വീറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് അതും കൂടി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വലിയ സൈസിലുള്ള പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു കപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഈ ഒരു കുക്കറിലിട്ട് കൊടുത്തിട്ട് 1 വിസിൽ വരുന്നതുവരെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അധികം വേവാത്ത വിധത്തിലായിരിക്കണം ഇത് വേവിച്ചെടുക്കാൻ, അത് ഉടഞ്ഞു പോകരുത്. അപ്പോൾ എൻ്റേത് കുറച്ചൊന്ന് ഉടഞ്ഞിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇനി നമുക്കത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഒരു പരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ കണ്ണൂർ സൈഡിലൊക്കെ അവർ ഇതുപോലെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഇനി ഈ ഒരു പരിപ്പിലേക്ക് ഇനി നമുക്ക് 2 ടീസ്പൂൺ ഷുഗറും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് കോക്കനട്ടാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഇട്ടെടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായി മിക്സാക്കി എടുക്കണം. അതിനുശേഷം 1 മിനിറ്റ് ഒന്ന് ഇതിങ്ങനെ മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ കുഞ്ഞുകൽത്തപ്പത്തിൻ്റെ കൂടെ കഴിക്കാനുള്ള ഈ പരിപ്പിൻ്റെ സ്വീറ്റും അതുപോലെ തന്നെ നമ്മളെ കുഞ്ഞുകൽത്തപ്പോടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം. നമുക്ക് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലൊന്ന് ഈ ഒരു ഡിഷ് ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം. ഇൻഷാല്ലാ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. കുഞ്ഞുകൽത്തപ്പിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.